Being a college student, we live in dorms and hostels, and we're surrounded by people day in and day out. And with people comes opinions and ideas. So for instance, let's say I got up in the morning and I got ready for class and I'm about to leave, and one of my friends joins me and she casually comments that your hair doesn't look very good today, like what's wrong with it? So some of us are of the type that we will rush back to our rooms and just fix it somehow. That might even mean that we're late for class. But let's say I didn't even do that. But that thing would keep going in my mind, like throughout. I would be in the class, but I'll be thinking about my hair. So it is, others' opinions and ideas have a very deep effect, although it varies from person to person, the amount of effect it has. But how do we take the good out of it and still not lose our individuality and uniqueness in the process? നോക്കൂ, ഈ ലോകത്ത് കൂടുതൽ പണം, ഒരുപക്ഷെ 10 മടങ്ങോ 100 മടങ്ങോ കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത് ഹെയർ പ്രൊഡക്ട്സിനും പിന്നെ ബ്രെയിൻ പ്രൊഡക്ട്സിനുമാണ്. അതുകൊണ്ട് വളരെയധികം ആളുകൾക്ക് ഉള്ളിലുള്ളതിനോട് താല്പര്യമില്ല, പുറംമോടിയിലാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു നിശ്ചിത കാര്യത്തിൽ തീവ്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്ന ആളുകളെ നോക്കുക, നന്നായി നോക്കുക. ഇവിടെ അവർക്ക് തങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് ശ്രദ്ധ വേണ്ടി വരുന്നു. അവരുടെ തല നമ്മൾ മുണ്ടനം ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവർക്ക് ദിവസവും കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരില്ല, എനിക്ക് ദിവസവും കണ്ണാടി നോക്കണ്ട, ഞാനെന്നും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാഴ്ചയിൽ എങ്ങനെയാണെന്ന് ദിവസവും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു നിശ്ചിത കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റുള്ള ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കുറയുന്നു. പുറം കാഴ്ച പ്രധാനമല്ലേ? തീർച്ചയായും, ഒരു പരിധിവരെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സൗന്ദര്യ മത്സരത്തിനല്ല പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ പഠിക്കാനാണ് പോകുന്നത് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് തലയുടെ മുകളിലേക്ക് മുടി കെട്ടിവെക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുടി കാണാൻ കഴിയില്ല, മുടിക്കെട്ട് കാണാനേ കഴിയൂ. അപ്പോൾ നിങ്ങളുടെ തലയുടെ വലിപ്പം കാണാൻ കഴിയും, അത് നല്ലൊരു കാര്യമാണ്. ഒരാൾ തന്റെ രൂപഭാവങ്ങളിൽ ശ്രദ്ധിക്കരുത് എന്നല്ല പറയുന്നത്, തീർച്ചയായും അത് വേണം. എന്നാൽ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടാത്തതെന്നും നമ്മൾ തീരുമാനിക്കണം. എന്നാൽ എപ്പോഴും അതിലാണ് ശ്രദ്ധയെങ്കിൽ, ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ഒരു മിനിറ്റിൽ 27 തവണ അവർ ജീവിതത്തിന്റെ പകുതിയും മുടി ശരിയാക്കുന്നതിന് ചെലവഴിച്ചാൽ എങ്ങനെയാണ് മൂല്യമുള്ളതെന്തെങ്കിലും നിങ്ങൾ ചെയ്യുക? നിങ്ങൾക്ക് മുടി ഉണ്ടാകരുതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളത് നന്നായി വെക്കേണ്ടെന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ രൂപഭാവങ്ങളിൽ അമിത ശ്രദ്ധ കാണിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഉള്ള് പൊള്ളയാണെന്നാണ്. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പുറം കാഴ്ചയിൽ നിങ്ങളത്ര ശ്രദ്ധിക്കുമായിരുന്നില്ല. രൂപഭാവങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പരിധിവരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതേ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെങ്കിലോ മോഡലാണെങ്കിലോ ഇക്കാര്യത്തിൽ നിങ്ങൾ അധികം ശ്രദ്ധ വയ്ക്കണം അല്ലേ? എന്നാൽ എഞ്ചിനീയർ ആണെങ്കിൽ വൃത്തിയും ആകർഷകത്വവും മതിയാകും. It's not, it doesn't end at the appearances. It's about the general opinions of life and about ourselves. Let's say anything about us that they have, that people have. ഏതു തരം അഭിപ്രായങ്ങൾ? Maybe behavioral traits, like somebody tells me, you speak very loudly, maybe. Hmm? You speak very loudly all the time. Why do you do that? Maybe, I mean, it hasn't happened with me. I'm just giving an example. So, how do we take... നിങ്ങളുടെ പാൻസ് കീറിയിരിക്കുന്ന കാര്യം ഞാൻ പറയാൻ വരികയായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ജീൻസ് മാത്രം ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഡെനിംസ് മാത്രം, എപ്പോഴും ലിവൈസ്. മോട്ടോർ സൈക്കിൾ ഓടിക്കുകയും മറ്റും ചെയ്തതിനാൽ അവ കീറുക പതിവായിരുന്നു. ഞങ്ങൾക്കവ US നിന്നും കൊണ്ടുവരണമായിരുന്നു, കാരണം 60s അവ നാട്ടിൽ കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് തുന്നിച്ചേർത്തു. എന്നാൽ ഇപ്പോൾ ആളുകൾ കീറിയതിനു ശേഷമാണ് ധരിക്കുന്നത്. അതുകൊണ്ട് അതിനർത്ഥം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബാധകമാക്കും. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് വകവയ്ക്കാതിരിക്കുക. അതാണല്ലോ ആശയം.
നിങ്ങളൊരു പുതിയ ജീൻസ് കീറലുണ്ടാക്കി ധരിച്ചാൽ ആളുകളുടെ അഭിപ്രായത്തെ നിങ്ങൾ വകവയ്ക്കുന്നില്ലെന്നാണല്ലോ അർത്ഥം. എന്നാൽ വളരെയധികം ആളുകൾ അങ്ങനെ ചിന്തിക്കില്ല. ഇതെങ്ങനെ കീറി? നിങ്ങളുടെ പാൻറ്റിന് എൻ്റെതിനേക്കാൾ കീറലുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് അടിസ്ഥാനപരമായും നമുക്കറിയാത്തത് കൊണ്ടാണ്. എന്താണ് ഇതെന്ന് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അസ്തിത്വപരമായ അറിവില്ല. നിങ്ങൾ ആരാണ് എന്നുള്ളത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു കൂട്ടം അഭിപ്രായങ്ങളാണ്. 10 പേർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലവനാകുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ പുറത്തു പോകുമ്പോൾ ആരെങ്കിലും പറയുന്നു, ഓ, ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മേഘങ്ങളിൽ ഒഴുകി നടക്കുന്നു. ഏത് സ്വർഗം? 9-ാം സ്വർഗം. തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് 11 ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറക്കുന്നത് ഏത് സ്വർഗത്തിലും ആകട്ടെ, വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ ശരിക്കും ആരാണെന്ന് വീട്ടുകാർ പറയും. അപ്പോൾ സ്വർഗം തകർന്നടിയുന്നു. മേഘങ്ങളിൽ ഒഴുകി നടക്കുന്നത് ബുദ്ധിയല്ല, നിങ്ങൾക്ക് തകർച്ചയുണ്ടാകും, ശരിയല്ലേ? ഹലോ, മേഘങ്ങളിൽ ഒഴുകി നടക്കുന്നത് സുരക്ഷിതമായ കാര്യമല്ല, നിങ്ങൾക്ക് തകർച്ച സംഭവിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തുന്നത് കേട്ട് നിങ്ങൾ പറക്കുന്നത് ഏത് സ്വർഗത്തിലായാലും അത് നല്ലതല്ല. ഇതിന് നിങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ഒരു പ്രധാന കാര്യമെന്നത്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ മകൾക്ക് 3.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾ എന്നോടൊപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. എൻ്റെ മാരുതി കാറിൽ ഞാൻ രാജ്യം മുഴുവനും യാത്ര ചെയ്തു. ഞാൻ ഇഷ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന കാലമായിരുന്നു അത്. കൂടാതെ എൻ്റെ വലതുകാലിന് എപ്പോഴും ഒരു ഭാരക്കൂടുതലുണ്ട്. അതുകൊണ്ട് ഒരു കൈകൊണ്ട് കുട്ടിയെ പിടിച്ചുകൊണ്ടാണ് വഴി മുഴുവനും ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. പട്ടണത്തിൽ നിന്നും പട്ടണത്തിലേക്ക് പല പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട്. അതുകൊണ്ട് അവൾ വളർന്നത് പല വീടുകളിലാണ്, ഓരോ ആഴ്ചയിലും ഓരോ വീട്ടിൽ. ഞാൻ അവരോടെല്ലാം ഒരു കാര്യം പറഞ്ഞിരുന്നു, കുട്ടിയെ യാതൊന്നും പഠിപ്പിക്കരുത്. നിങ്ങൾ അവളെ ABCD പഠിപ്പിക്കേണ്ട, നിങ്ങൾ അവളെ 1, 2, 3 പഠിപ്പിക്കേണ്ട, നിങ്ങൾ അവളെ മേരി ഹാഡ് ലിറ്റിൽ ലാം പഠിപ്പിക്കേണ്ട. മേരിക്ക് ലാമ്പ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയുക പോലും വേണ്ട. ആരും അവളെ ഒന്നും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ആരും അവളെ ഒന്നും പഠിപ്പിക്കാത്തത് കൊണ്ട് അവളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. അങ്ങനെ 18 മാസം പ്രായമായപ്പോഴേക്കും അവൾ 3 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തു. ആരുമൊന്നും പഠിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു, കവിതകൾ വേണ്ട, അക്കങ്ങൾ വേണ്ട, ABCD വേണ്ട, യാതൊന്നും വേണ്ട. അവളങ്ങനെ വളർന്നു. മാത്രമല്ല, എൻ്റെ സ്കെഡ്യൂൾ കൃത്യമല്ലാത്തതിനാൽ ഞാൻ അവളെ സ്കൂളിൽ അയച്ചിരുന്നില്ല. മാത്രമല്ല, അവൾക്ക് സമപ്രായത്തിലുള്ള കൂട്ടുകാരികളും ഉണ്ടായിരുന്നില്ല. അവൾ മാത്രമായിരുന്നു ഏക പെൺകുട്ടി. അതുകൊണ്ട് ഞാൻ അവളെ സ്കൂളിൽ ചേർത്തു. 12 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവൾ അസ്വസ്ഥയായി വീട്ടിലെത്തി. സ്കൂളിൽ വെച്ച് എന്തോ പ്രശ്നമുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അങ്ങെല്ലാവരെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്നെ മാത്രമൊന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ശരി, ആരെങ്കിലും ആവശ്യപ്പെടാതെ ഞാൻ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കാറില്ല. നീ ഇപ്പോഴാണ് വന്നത്, നമുക്കെന്തെങ്കിലും നോക്കാം. നോക്കൂ, നീ ഇത്രയും അറിഞ്ഞാൽ മതി, നീ ആരെയും പുച്ഛത്തോടെ കാണണ്ട, ആരെയും മതിപ്പോടെയും കാണണ്ട. അപ്പോൾ അവൾ എന്നെ ഇങ്ങനെ നോക്കി, അങ്ങേ എങ്ങനെ കാണണം? ഞാൻ പറഞ്ഞു, എന്നെ മതിപ്പോടെ കണ്ടാൽ എന്നെ ഒട്ടും തന്നെ മനസ്സിലാകില്ല. എന്നെ മതിപ്പോടെ കണ്ടാൽ നീ എന്താ ചെയ്യുക? എൻ്റെ ഫോട്ടോ എടുത്ത് ചുമരിൽ അടിച്ചു വയ്ക്കും. ഞാൻ ആരാണെന്ന് മനസ്സിലാകില്ല. ഞാൻ ആരാണ് എന്നതിൻ്റെ മൂല്യം അല്പം പോലും മനസ്സിലാകില്ല എന്നെ ആരാധിച്ചാൽ. ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എന്നെ നോക്കുക, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും. എന്നെ ആരാധിക്കരുത്, എന്നെ ആരാധിച്ചാൽ അറിയില്ലേ, ആണിയടിക്കലായിരിക്കും സംഭവിക്കുക. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ആരെയും പുച്ഛിക്കാതിരിക്കുക, ആരെയും മതിപ്പോടെ കാണാതിരിക്കുക. ഇതിത്രയും ലളിതമായൊരു കാര്യമാണ്. ഇതിനർത്ഥം നമ്മളൊന്നിനെയും വിധിക്കുന്നില്ലെന്നാണ്. അതായത്, ഇത് നല്ലത്, ഇത് മോശം, ഇത് മഹത്തരം, ഇത് അധമം, ഇത് നന്മ, ഇത് തിന്മ. നമ്മൾ ജീവിതത്തെ അതായിരിക്കുന്നത് പോലെ നോക്കിക്കാണുന്നു. ജീവിതത്തെ അതിൻ്റെ ലാളിത്യത്തോടെ കണ്ടാൽ അതിലൂടെ നമുക്ക് അനായാസം കടന്നു പോകുവാൻ കഴിയും. ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമാകില്ല.